പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങളാണ് മറ്റിടങ്ങളിൽ പ്രസംഗിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ കേരളീയർക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എന്നാൽ ഇവിടെ നിന്ന് പോയി മംഗലാപുരത്തെത്തിയപ്പോൾ കേരളത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഭരത്തിൽ കേരളത്തിനെതിരായ ഒരു പ്രസംഗമാണ് നടത്തിയത്. എല്ലാം വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഇവിടെ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ആളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. സ്ഥാനാർത്ഥിയെ അടക്കം അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. അയ്യപ്പന്റെ പേര് പറഞ്ഞതിന്റെ പേരിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത. മോദി പരാമർശിച്ച സ്ഥാനാർത്ഥിയെ അദ്ദേഹം സ്ഥാനാർത്ഥിയായ ശേഷം വന്ന കേസല്ല. സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് ശബരിമല ഭക്തരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ് ചെയ്തത്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടാകണമെന്നാണ് RSSഉം മോദിയും ആഗ്രഹിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. ആക്രമണം നടത്തിയാൽ സൽപ്രവൃത്തിയായി കാണാനാകില്ലെന്നും മോദിക്ക് മറുപടിയായി പിണറായി വിജയൻ പറഞ്ഞു. രാജ്യം ഭരിക്കുന്നവരെന്ന് പറഞ്ഞ് അക്രമം നടത്തിയാൽ അത് സൽപ്രവൃത്തിയായി കാണാനാകില്ല. കോഴിക്കോട്ടെ NDA സ്ഥാനാർത്ഥിക്കെതിരെ കേസ് വന്നത് സ്ഥാനാർത്ഥി ആയ ശേഷമല്ല. ശബരിമലയിൽ ഭക്തരെ ആക്രമിച്ചതിനാണ് കേസ്. ശബരിമലയിൽ ഭക്തർക്ക് സംരക്ഷണം നൽകുകയാണ് സർക്കാർ ചെയ്തത്. സ്ഥാനാർത്ഥിയെ അറസ്റ്റ് ചെയ്തത് പോലീസല്ല, കോടതിയിൽ കീഴടങ്ങിയപ്പോൾ റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. സംസ്ഥാനത്ത് തെറ്റിദ്ധാരണ പരത്താനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലെ പ്രസംഗത്തിൽ പറഞ്ഞു. അന്വേഷണം .com ന് വേണ്ടി ജമീമ ജേക്കബ്.